മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ എടുക്കുന്നത്. പേജ് നമ്പർ 69 തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുൻപ് എന്തെല്ലാം നമ്മൾ കണ്ടു, അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, അതൊരു ഐഡൻറ്റിറ്റിയുടെ ഫോമിൽ നമ്മൾ എഴുതി. അതിൻ്റെ ഉള്ളിൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ ആണെങ്കിൽ എങ്ങനെയാണ് വരിക, എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് വൺ, ആ സ്ഥാനത്ത് ടു ആണെങ്കിൽ എന്താണ് വരിക, അതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ, ബ്ലോക്കുകളായിട്ട് ഒരു സ്ക്വയേഴ്സ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ നമ്മൾ എന്ത് ചെയ്തു, ഫോർ നമ്പേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് ഒരു സ്ക്വയർ എടുത്തു, ത്രീ നമ്പേഴ്സിൻ്റെ, ദാറ്റ് മീൻസ് 3 × 3 = 9 നമ്പേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് എടുത്തു, അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ്. അതേപോലെ 16 നമ്പേഴ്സ്, അപ്പോൾ 4 × 4 16 നമ്പേഴ്സ് വന്നാൽ അതിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്, അതെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അല്ലേ. ആ എക്സസൈസിൻ്റെ ആ പ്രാക്ടീസ് പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദിസ്, 1 × 4 ദറ്റ് ഇസ് ഈക്വൾ ടു 2 × 3 മൈനസ് 2, 2 × 5 ഈക്വൾ ടു 3 × 4 മൈനസ് 2, 3 × 6 ഈക്വൾ ടു 4 × 5 മൈനസ് 2, 4 × 7 ഈക്വൾ ടു 5 × 6 മൈനസ് 2. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഇൻ ദിസ് പാറ്റേൺ. ഇഫ് യു ടേക്ക് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മിഡിൽ 2? തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദിസ് ആസ് എ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓൾജിബ്ര ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഇവിടെ എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്, 1 × 4 ദറ്റ് ഇസ് ഈക്വൾ ടു 2 × 3 മൈനസ് 2, ഇങ്ങനെ ഒരു പാറ്റേൺ ടെക്സ്റ്റിൽ നമുക്ക് തന്നേക്കാണ്. 1 × 4 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് 2 × 3, 6 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ ഒരു പാറ്റേണിൽ അവർ തന്നേക്കുക. ഇവിടെ 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ് നമുക്കറിയാം. അപ്പോൾ 3 × 4 = 12 നിന്ന് 2 മൈനസ് ചെയ്താലാണ് 10 നമുക്കറിയാം. അതുപോലെ ഇങ്ങനെ 4 നമ്പേഴ്സിൻ്റെ കണ്ടോ, ഈ ഇത്തരം 4 പാറ്റേൺസ്, 4 ഇക്വേഷൻസ് നമുക്ക് തന്നേക്കാം. ഇതൊക്കെ ഐഡൻറ്റിറ്റിയാണ് കണ്ടോ, ഇക്വേഷൻസ് ആണ്. 4 × 7 = 28 ആണ്. അപ്പോൾ ഈ 28 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ചെയ്താൽ 28 തന്നെയാണ് കിട്ടുക. 6 × 5 = 30, 30 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 28. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 2 ലൈൻസ്, ഇതേ പാറ്റേണിലുള്ള നെക്സ്റ്റ് 2 ലൈൻസ് എഴുതാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ് അല്ലേ. ഇവിടെ നോക്കി 1 2 3 4, അപ്പോൾ ഇവിടെ എന്താ ഓട്ടോമാറ്റിക്കലി 5 ആണ് വരിക. 5 × 4 = 5, 6, 7, 8. അപ്പോൾ 8 × 5 = 40 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി 2 3 4 5, ഇവിടെ 6 × 7, അവിടെ 42 − 2 = 40. അപ്പോൾ ഒരു ലൈൻ നമ്മൾ അവിടെ ചെയ്തു. ഇനി നെക്സ്റ്റ് ലൈനോ, ഇവിടെ 4 5 6 ഇതാ 9 വന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, 7 × 8 − 2, നമ്മളിതാ 2 ലൈനും എഴുതി. ഓക്കെ, അതായത് ഇവിടെ 54 വന്നു. അപ്പോൾ 56 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ എത്ര ലൈൻസ് വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മളിവിടെ 2 ലൈൻസ് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ് 4 നാച്ചുറൽ നമ്പർ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ എഴുതാൻ. ഞാൻ എന്താ 4 നാച്ചുറൽ നമ്പർ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസും ഇതിൻ്റെ ഡിഫറൻസും എന്താണ് എന്ന്. രണ്ട് ഇതിനെ പറയുന്നത് 2 അറ്റത്തുള്ള നമ്പേഴ്സാണ്. ദാറ്റ് മീൻസ് 2 എക്സ്ട്രീംസ്, അറ്റത്ത് കിടക്കുന്ന നമ്പേഴ്സ്, ആ 2 നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 × 1 അപ്പോൾ 4 ആണ്. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 2 = 6, അപ്പോൾ 6 − 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം, വേറെ അടുത്ത 2 അല്ലെങ്കിൽ 3 4 5 6 എടുത്തു. അപ്പോൾ ഞാൻ എന്താ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 3 വന്നു. ഇനി ഇത് രണ്ടും, ഇത് എക്സ്ട്രീംസാണ്, രണ്ടറ്റത്ത് കിടക്കുന്ന നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, മിഡിലിന് 2 നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വന്നത്, 20 − 18 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഏതൊരു 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും എൻറ്റിൽ കിടക്കുന്ന എക്സ്ട്രീംസും മിഡിലിൽ കിടക്കുന്നതിന് നമുക്ക് മീൻസ് എന്ന് പറയാം. അപ്പോൾ ഈ 2 എക്സ്ട്രീംസിൻ്റെ പ്രോഡക്റ്റും 2 മീൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെയും കൂടി ഡിഫറൻസ് എപ്പോഴും 2 ആണോ, ഓൾജിബ്രിക്കലി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കാണ്. നമ്മളെങ്ങനെയാണ് ഓൾജിബ്രിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണേ, നോക്കൂ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 കണ്ടോ. ഇതേപോലെയാണ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പോകുന്നത്. അപ്പോൾ 2 നാച്ചുറൽ നമ്പേഴ്സ്, ഇത് രണ്ടും ഇതിൻ്റെ പ്രോഡക്റ്റ്, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താ വരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ്.
ഇനി രണ്ട് മീൻസ് മിഡിലിൽ കിടക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വണ്ണും എക്സ് പ്ലസ് ടൂവും കൂടി ഇതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് പറഞ്ഞത്? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഇവിടെ എന്തോന്നു, ടു എക്സ് വൺ എക്സ് പ്ലസ് ടു. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ടു എക്സ്, ഈ വൺ ഇൻറ്റു എക്സ് വൺ ഇൻറ്റു ടു ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിൽ നിന്ന് ഇത് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ്. കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് പോയി, ആൻസർ എന്ത് വന്നു, ടു വന്നു. അപ്പോൾ നമ്മളോട് ഓൾജിബ്രിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡിഫറൻസ് എല്ലായ്പ്പോഴും ടു ആയിരിക്കും. അതായത് എന്താ പറഞ്ഞേക്കണേ, ഫോർ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറിൻ്റെ രണ്ടറ്റത്തും, അതായത് രണ്ട് എക്സ്ട്രീംസിലുമുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം, മീൻസ് മിഡിലിലുള്ള രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലായ്പ്പോഴും അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും, ടു ആയിരിക്കും. അതായത് ഫോർ നാച്ചുറൽ നമ്പേഴ്സ്, ഫോർ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ രണ്ട് എൻഡിലുമുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും മിഡിലിലുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ കിട്ടുന്നത് എല്ലായ്പ്പോഴും ടു ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടീസ് പ്രോബ്ലത്തിലെ ലാസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഷോ ബിലോ ഈസ് എ മെത്തേഡ് ടു പ്രോഡക്റ്റ് 46 ആൻഡ് 28. ചെക്ക് ദിസ് മെത്തേഡ് ഫോർ സം അതർ ടു ഡിജിറ്റ്സ്. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിങ് ഓൾജിബ്ര. നമ്മളോട് രണ്ട് നമ്പേഴ്സ് 46 ഇൻറ്റു 28 എന്ന് പറയുന്ന ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 1288 ആണ്, 1288. ഇത് ഇങ്ങനെയാണ് അവരെഴുതിയിരിക്കുന്നത്, ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ നമ്പേഴ്സ് വേറെ നമ്പേഴ്സ് എടുത്ത് ഇതൊന്ന് ചെക്ക് ചെയ്യൂ, എന്നിട്ട് ഇതിനെ ഓൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഞാനിവിടെ ഫോർ ഇൻറ്റു ടു, ഈ രണ്ട് എൻറ്റി കിടക്കുന്ന ഈ രണ്ട് നമ്പേഴ്സിനെ ഫോർ ഇൻറ്റു ടു എയ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ എയ്റ്റ് ആണ് ഇൻറ്റു ഹൺഡ്രഡ്, ഹൺഡ്രഡ് പ്ലേസിലാണ് 800 വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്തേക്കാണ്, ഫോർ ഇൻറ്റു ടു, ഫോർ ഇൻറ്റു എയ്റ്റും സിക്സ് ഇൻറ്റു ടുവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 44 എഴുതി. അത്രയും ടെൻസ് ഉണ്ട്, അത് കൂടി ഇവിടെ എഴുതി. ഇനി എന്താ തന്നേക്കണേ, രണ്ട് വൺസ് പ്ലേസിലുള്ള നമ്പേഴ്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്തു 48, അതിവിടെ എഴുതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്തു, അപ്പോൾ 1288 കിട്ടി. ഇതവർ കറക്റ്റായിട്ട് നമുക്ക് തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ നമ്പേഴ്സും കൂടി അങ്ങനെ ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് നമ്പർ എടുക്കാം അല്ലേ. അതായത് 24 നമുക്ക് എന്ത് ചെയ്യാം, 53 കൊടുത്തു. ഈ രണ്ട് നമ്പേഴ്സിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2 × 5, ഞാൻ 2 × 5 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 10 ആണ്. അപ്പോൾ 10 × ഇതാ കണ്ടോ, 10 കിട്ടിക്കഴിഞ്ഞാൽ 10 കൂടെ 100 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 1000 കിട്ടി, അതായത് 100 പ്ലേസിൽ 1000 വന്നു. അതാണ് ഇതാ ഫസ്റ്റ്. ഇനി എന്താ ചെയ്തേക്കണേ, 4 × 8, ഇതാ 4 × 8, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്താണ്, 2 × 3 പ്ലസ്, പിന്നെ നോക്കി 6 × 2, 6 ഉം 2 ഉം കണ്ടോ, ഈ രണ്ടറ്റത്തുള്ളതും മിഡിലുള്ള രണ്ടെണ്ണം. ഇവിടെ എന്താ വന്നത്, 2 × 3 6 ഉം, 4 × 5 20 ചെയ്യണം. ദാറ്റ് മീൻസ് 20 + 6 26 വന്നു. 26 കൂടെ ഇൻറ്റു 10 ചെയ്താൽ 260 വരികയാണ്. ഓക്കെ, ഇനി ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കൂ, ഇത് വൺസ് പ്ലേസിൽ കിടക്കുന്ന രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ വൺസ് പ്ലേസിൽ കിടക്കുന്ന ഏതാ, 4 × 3. അപ്പോൾ 4 × 3 ചെയ്താൽ നമുക്കിവിടെ എന്താ കിട്ടുന്നത്, 12. ആ 12 കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇനി എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 2 വന്നു, 7 വന്നു, ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു, 1272 എന്ന് കിട്ടി. ഇത് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം ശരിയാണോന്ന്. അതായത് 53 × 24. ഓക്കെ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് വന്നു, 12. 1 വന്നു, അപ്പോൾ 20 × 21. ഇനി ഇവിടെ നിന്ന് എന്താ വന്നേ, 6. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വന്നേ, 10. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കി, 2, ഇവിടെ 7, ഇവിടെ 2, ഇവിടെ 1272 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു നമ്പറും കൂടി ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കാണ് അവർ. അത് കഴിഞ്ഞ് അതിൻ്റെ ഓൾജിബ്ര എഴുതാനായിട്ട് ഒരു നമ്പറും കൂടി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, 42 ഉം 56 ഞാൻ എടുത്തു.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടേ, 100 പ്ലേസ് വേണം. 100 പ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഫസ്റ്റ് ഇവിടുത്തെ 2 പ്ലേസും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഇവിടുത്തെ 2 പ്ലേസും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 × 5 ദാറ്റ് മീൻസ് 20 × 100 ദാറ്റ് മീൻസ് 2000 നമുക്ക് കിട്ടി. പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 2 എൻഡിലുള്ളത് അതായത് 6 × 4 ദാറ്റ് മീൻസ് 24. ഇനി 5 × 2 10 ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വന്നു, 34 × 10 അതായത് ആൻസർ എന്താ വന്നേ, 340. ഓക്കെ, അപ്പോൾ ടെൻസ് പ്ലേസും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്, വൺസ് പ്ലേസാണ്, അതായത് 6 ഉം 8 ഉം. കണ്ടോ വൺസ് പ്ലേസൊക്കെ എടുക്കുന്നത്, ഇവിടെ 2 ഉം 6 ഉം. അപ്പോൾ 2 × 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഞാൻ 12 കൂടി എടുത്തു. ഇനി നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്താൽ 2 വന്നു, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 5 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ 2 വന്നു. അപ്പോൾ 2352 എന്ന് നമുക്ക് നമ്പർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 56 × 42 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസറായി. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് ഇത് ഓൾജിബ്രിക്കലി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഓൾജിബ്രിക്കലി എഴുതുക, 10x + y × 10m + n. ഓക്കെ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഇവിടെ ഇതാ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 100xm. ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ വരുന്നത്, 10x ഉം n ഉം വന്നു. അപ്പോൾ ഇതിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, 10ym. ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്, yn. അപ്പോൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെയാണ് എക്സ്പാൻഷൻ എടുക്കുന്നത്. ഇനി ഇതെന്താ വന്നിരിക്കുന്നത്, ഇവിടെ 100. അപ്പോൾ 2 ഇൻറ്റിലും കിടക്കുന്ന 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇതിൽ ചെയ്തിരിക്കുന്ന 2 ഇൻറ്റിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തു, 100 എടുത്തു. അപ്പോൾ 100 mx + ദാ ഇനി ഇത് 2 നമ്പേഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 ഔട്ട് സൈഡിൽ എടുക്കുക. അപ്പോൾ nx + ഇവിടെ നിന്ന് എന്താ, my. രണ്ടും കൂടി ആഡ് ചെയ്തു കേട്ടോ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ വൺസ് പ്ലേസാണ്, 2 ഇൻറ്റിലുള്ള വൺസ് പ്ലേസിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ny. അപ്പോൾ നമുക്ക് ഓൾജിബ്രിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നേ, ഇതാ ഇതേപോലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 2-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 2-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 10x + y എന്നാണ് ഒരു 2-ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു 3-ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, ഇവിടെ നിന്ന് നമുക്ക് 100x + അല്ലേ 10y + ഇനി എന്ത് ചെയ്യണം, ഇസഡ്. അപ്പോൾ 100x + 10y + ഇസഡ് ഇതാണ് ഒരു 3-ഡിജിറ്റ് നമ്പറിനെ നമ്മൾ ഓൾജിബ്രിക്കലി എക്സ്പ്രസ് ചെയ്യുക. അതാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.